നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്നു വെച്ചാൽ, നമ്മളെ വീട്ടിലെല്ലാം ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബാക്കി, എത്ര നമ്മൾ കുറച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമുക്ക് ഇച്ചിരി ബാക്കി വരും. പക്ഷെ ആ ഒരു ബാക്കി വരുന്ന ചോറ് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാനാണെങ്കിലും ആർക്കും അത്ര ഇഷ്ടമൊന്നും കാണത്തില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ബാക്കി വരുന്ന ഒരു ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ 4 മണിക്കൊക്കെ ചായ കുടിക്കുന്ന ആളുകളാണ്. അപ്പൊ ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിലോ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ചോറ് ഉപയോഗിച്ച്, നമുക്ക് ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ായിട്ട് നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം. ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചേരുവകളെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്താൻ പാടില്ല. വെള്ളമൊന്നും ചേർത്താതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1¼ കപ്പ് ചോറാണ്. പഴയ ചോറായാലും കുഴപ്പമില്ല, എന്ത് ചോറായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള ചോറല്ല, കുറച്ച് പഴയ ചോറായാൽ ഏറ്റവും ബെറ്റർ. ഇത് ഇന്നലെ വെച്ചിട്ടുള്ള ചോറാണ്. അപ്പം ഇന്നലെ വെച്ചിട്ടുള്ള ചോറ് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, വെള്ളത്തിലൊന്നും ഇടാതെ ഇട്ടിട്ടുള്ള ചോറാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ വെള്ളത്തിലിട്ടിട്ടുള്ള ചോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 1 ബൗള് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് 1 ബൗള് ഫുള്ളായിട്ട്. ഇത് 1¼ അളവ്, രണ്ടും ഒരേ സൈസ് കപ്പാണ്. ഇത് 1 ബൗൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് 3¼ കപ്പ്, ഇതാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അതേ ഒരു മിക്സിയിലേക്ക് തന്നെ നമുക്ക് അരിപ്പൊടിയും 1 ബൗളിലുള്ള അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഇതിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്തരുത്, വെള്ളമൊന്നും ചേർത്താണ്ട് അരച്ചെടുക്കണം. ഈ ചോറിലുണ്ടാകുന്ന ആ ഒരു ഇത് മാത്രമേ വേണ്ടൂ, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോറൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. വെള്ളമൊന്നും ഇല്ലാണ്ടാണ് അരച്ചു വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ അതേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ചോറൊക്കെ ഇട്ടത് കൊണ്ട് നമ്മുടെ കൈയിൻ്റെ മുകളിൽ ലൈറ്റായിട്ടൊരു ഒട്ടൽ ഫീലാവും. അപ്പം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അല്ല ചെയ്യും, 1 ടീസ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഒട്ടൽ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലും കൂടെ നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അതേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഒന്നും ഒട്ടുന്നില്ല, കണ്ടില്ലേ, ഒന്നും ഒട്ടുന്നില്ല. അപ്പം മറ്റേത് ചോറാകുമ്പോൾ നമ്മുടെ എല്ലായിടത്തും ഒട്ടും. ഇപ്പം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഒന്നും ഒട്ടുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് ആ ബാക്കി വരുന്ന ഒരു ചോറ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പാൽ കവറോ എന്തായാലും വേണ്ടില്ല, ഇതുപോലെ ഒരു കവർ എടുക്കുക. ഈ കവർ ഏതെങ്കിലും ഒരു, ഞാനിപ്പോൾ കിച്ചണിൽ തന്നെ ടോപ്പിലാണ് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കാം, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഈ ഒരു
ചപ്പാത്തിയുടെ കുഴയുടെ മുകളിലും കൂടെ നമുക്ക് ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്ത് അപ്പം നമുക്ക് എവിടെയും ഒട്ടിപ്പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് കുറച്ചെടുക്കാം. കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്ത് നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് ചോറായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ഷേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഒരു സർക്കിളിലൊന്നും നമുക്ക് കിട്ടില്ല. അത് ഈ ഒരു ചോറ് നമ്മൾ ആഡ് ചെയ്തത് കൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. അപ്പം അതേ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഇതേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതേ അൺഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്കിൾ കിട്ടും. അതുപോലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം. ദേ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ നമുക്ക് മൂന്ന് പ്ലേറ്റിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറും ഒരു മുക്കാൽ കപ്പ് അരി മാത്രമേ ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ നമുക്ക് ഇത്ര അധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കത് ഓയിലൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ അതേ ഓയിൽ നന്നായിട്ട് ചൂടാവാനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതേ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അരിയുടെ നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. മൂന്നെണ്ണം മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഇതേ മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് ഞാനിതേ വറുത്തെടുക്കുന്നുണ്ട്. ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേ ലൈറ്റ് ഒരു ഗോൾഡ് ഷെയ്ഡ് വന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരളവ്. ഇനി നമുക്കിത് എടുക്കാം കണ്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന്. നമുക്ക് വെറും നമ്മുടെ വീട്ടിൽ കുറച്ച് ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. ഇതും അതുപോലെ തന്നെ ലൈറ്റ് ഒരു ഗോൾഡ് കളർ ആവുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രണ്ടെണ്ണം ആദ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യം എടുക്കാം. ദേ ഇതും ആയിട്ടുണ്ട്. ഇതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചോറ് കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഇതുപോലെ നമുക്ക് ചോറ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.